ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിംസ് കോർണർ. ദീപാവലി കഴിഞ്ഞു, ഇനി ക്രിസ്മസ്. ക്രിസ്മസിന് ഒരു ട്രീ ഉണ്ടാക്കിയാലോ? കോൺ ഹസ്ക് വെച്ചിട്ട് എങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിന് നമുക്ക് കോൺ ഹസ്കും തിന്നായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റും ആവശ്യമാണ്. ആ കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ത്രെഡ് വെച്ച് അതിൻ്റെ അറ്റത്ത് പെൻസിൽ വെച്ച് ജസ്റ്റ് ഒരു സെമി സർക്കിൾ വരച്ച് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ച് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സെമി സർക്കിൾ കിട്ടും. ഈ സെമി സർക്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺ ഷേപ്പിൽ കിട്ടും. ഈ കോൺ ആണ് ആ ട്രീയുടെ ഫസ്റ്റ് പാർട്ട്. നമ്മൾ മുകളിലത്തെ ആ ട്രീയുടെ ഷേപ്പ് കൊടുക്കുന്നത് ഈ കോൺ ഷേപ്പാണ്. ഈ കോൺ ഷേപ്പിൻ്റെ സൈഡ് ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായി നിന്നോളും. അതിൻ്റെ ബോട്ടം സ്പേസ് നമ്മളൊരു കാർഡ്ബോർഡ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ കോൺ ഒരു കാർഡ്ബോർഡിൽ വെച്ച് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ച് അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാം. ആ ഗ്ലൂ ആ അറ്റത്ത് നന്നായിട്ട് ഗ്ലൂ ഒക്കെ തേച്ച് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് എങ്ങനെ ഒട്ടിക്കുന്ന എന്തിനാണെന്ന് നമുക്ക് ആ സ്റ്റെം വയ്ക്കുമ്പോൾ ആ സ്റ്റെം കറക്റ്റായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കവർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള പാർട്സ് നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. നമുക്ക് കാർഡ്ബോർഡ് ഇല്ലെങ്കിലും ചാർട്ട് പേപ്പർ വെച്ചിട്ടായാലും നമുക്കിത് ചെയ്യാം. സെയിം ഇതുപോലെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോൺ റെഡിയായി. ഇനി അതിൻ്റെ സ്റ്റെം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറിൻ്റെ റോൾ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ട്യൂബിൻ്റെ രണ്ട് സൈഡും നമ്മൾ കാർഡ്ബോർഡ് ഇത് വെച്ചിട്ട് ഒട്ടിച്ചു വയ്ക്കും. കാർഡ്ബോർഡ് വെച്ചിട്ട് ഒട്ടി കാർഡ്ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആ ചാർട്ട് പേപ്പറിലോ കാർഡ്ബോർഡിലോ ആ ട്യൂബ് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ബാക്കി എക്സസ് കട്ട് ചെയ്ത് തന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇച്ചിരി വെയിറ്റ് വരാൻ വേണ്ടിയിട്ട്, ഇത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏതെങ്കിലും പെബിൾസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ ഇതേപോലെ നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മും റെഡിയായി. ഇനി സ്റ്റെമ്മും നമ്മുടെ ടോപ്പ് പോർഷനും കൂടിയിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മിഡിൽ പോർഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. എന്നാലാണ് നമ്മുടെ ട്രീ കാണാൻ രസം ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ മെയിൻ താരം കോൺ ഹസ്ക്. കോൺ ഹസ്കിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണിൻ്റെ പുറം തൊലി. ആ തൊലി നമ്മളെടുത്ത് അത് ഉണക്കി ഉണങ്ങുമല്ലോ കുറച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. ആ ഉണങ്ങിയത് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു റെക്റ്റാങ്കുലർ പീസിൽ കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മളിതിങ്ങനെ അറ്റത്ത് ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ആ ഓരോ പീസ് നമ്മളവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സർക്കിള് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനത്തെ സ്ക്വയർ റെക്റ്റാങ്കിൾ പീസ് ഫോൾ നടുമടക്കി ഒട്ടിച്ചത് വെച്ചിട്ട് ഫസ്റ്റ് സർക്കിള് നമ്മൾ ഫിനിഷ് ചെയ്ത ശേഷം പിന്നെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതേപോലെ ഗ്ലൂ ഒട്ടിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു പീസ് വെച്ച് അതിനെ കുറച്ച് ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വേണം മറ്റേത് വയ്ക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ കാർഡ്ബോർഡ് ചിലപ്പോൾ കാണും. അപ്പോൾ അതിന് കാരണം നമ്മൾ അടുപ്പിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അങ്ങനെ ഒരു സർക്കിള് രണ്ട് സർക്കിള് അങ്ങനെ നമ്മുടെ കോണ് അങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി സ്റ്റിക്ക് ചെയ്ത് നന്നായി ഗ്ലൂ ഒട്ടിച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കോണിൻ്റെ ലെങ്ത്തും സൈസും അനുസരിച്ച് നമുക്ക് ഈ എടുക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ സൈസൊക്കെ മാറ്റാം. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പ് എത്തുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി ലെങ്ത്തുള്ള പീസാണ് നമ്മൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ആ കോണിൻ്റെ ഫുൾ ലെങ്ത്താണ് എടുക്കുന്നത്. ആ ഫുൾ ലെങ്ത്ത് എടുത്ത് നടുമടക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യണം. ഒരു മൂന്ന് പീസ് മതിയാവും. അങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ആ കോണ് ഫിനിഷ് ചെയ്തെടുക്കാം. നന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് ആ ടോപ്പ് പോർഷൻ നന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് നീറ്റായിട്ട് കിട്ടും. പിന്നെ എല്ലാം നമ്മൾ ഒട്ടിച്ച ഓരോ ഇതളുകളും നന്നായി നീറ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി. ഞാൻ ടോപ്പ് പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഈ കോൺ ഹസ്ക് വെച്ചിട്ട് തന്നെയാണ്, റെഡ് കളറുള്ള കോൺ ഹസ്ക് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. നമുക്ക് ഈ കോൺ ഹസ്കിന് കളറ് നമുക്ക് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു പാത്രത്തിൽ നമ്മുടെ ഫുഡ് കളറോ നമ്മൾ കളറ് റെഡ് ഇട്ടിട്ട് അത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മുടെ കോൺ ഹസ്ക് ഇട്ട് പിന്നെ അത് ഡ്രൈ ചെയ്തെടുത്താൽ നമുക്കിങ്ങനെ കളറുള്ള കോൺ ഹസ്ക് കിട്ടും. അത് ജസ്റ്റ് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഞാനത് ടോപ്പ് പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് അത് നമുക്ക് അതിൻ്റെ ഒരു ബോ ഉണ്ടാക്കി അതേപോലത്തെ ഒരു ബോ അവിടെ ഞാൻ ഫിക്സ് ചെയ്തു.
പിന്നെ ബെല്ല നമ്മുടെ കയ്യിൽ അറേഞ്ച്മെൻറ്റിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ബെല്ല വെച്ച് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീ റെഡിയായി. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരി വൺ.